ഹലോ ഹായ്, എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയുടെ സ്വാഗതം കേട്ടോ. അപ്പം ജോസ്മിയാണേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുഞ്ഞ് ചിറ്റാറ്റ് വീഡിയോ എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ ചിറ്റാറ്റ് എന്ന് പറയുമ്പോൾ എന്നാലും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം എനിക്ക് ഈ ഒരു അടുത്ത് ഒരു എനിക്ക് വന്ന ഒരു രണ്ട് മൂന്ന് നെഗറ്റീവ് കമൻസിനെ ബേസ് ചെയ്തിട്ട് അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വളരെ വിരലിലെണ്ണാവുന്ന നെഗറ്റീവ് കമൻസ് എനിക്ക് വന്നിട്ടുള്ളൂ. അപ്പം അതത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഗ്നോർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ അതിനെ ഒരു ടോപ്പിക്കാക്കി ഇപ്പോൾ സംസാരിക്കാൻ തന്നെ കാരണം ഇത് ഒരുപാട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. ഞാനും പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പം നമ്മൾക്ക് ഞാനടക്കമുള്ള ഗർഭിണികൾക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യം. കാരണം നമ്മുടെ ഒക്കെ മൈൻഡിൽ വന്നിരിക്കുന്ന ഒരു തെറ്റായ ധാരണകളുണ്ട്. അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു കമൻറ്റ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്തിനെ പറ്റിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത ഡാൻസ് വീഡിയോ, പ്രഗ്നൻസിയിൽ ചെയ്ത ഡാൻസ് വീഡിയോനെ പറ്റിയിട്ട് എനിക്ക് വന്നിരിക്കുന്ന കുറച്ച് കമൻസ് ഉണ്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ യൂട്യൂബിൻ്റെ താഴെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു എനിക്ക് പ്രധാനമെന്ന് തോന്നിയിട്ടുള്ള ഒരു രണ്ട് കമൻറ്റുകളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ. കാരണം എനിക്ക് ആ കമൻറ്റുകൾ തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അറിവില്ലായ്മ ഒരു കുറ്റകരമല്ലല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ ക്ഷമിച്ച് വിടാം. പക്ഷെ എന്നാലും നമുക്ക് കുറേ തെറ്റായ ധാരണയുണ്ട്, അത് മാറണം. അപ്പോൾ അതിൽ ഒന്നാമത് എനിക്ക് പറയാനുള്ള കമൻറ്റ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ. നിനക്കൊക്കെ എന്താണ് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഒരു പൊടി സ്നേഹമില്ലാത്തത്? ഞാനും ഒരു ഗർഭിണിയാണ്, നമുക്കൊന്നും ഇങ്ങനെ തുള്ളാൻ തോന്നുന്നില്ലല്ലോ. ഒന്നാമത്തെ കാര്യം. രണ്ട്, താൻ ചെയ്യും ഫലം താൻ തന്നെ അനുഭവിക്കും. ആ കുഞ്ഞു ജീവൻ ഭൂമിയിൽ വന്നതിന് ശേഷം പോലെ ഇങ്ങനെയൊക്കെ കഷ്ടം തന്നെ. ദൈവം ഒരാപത്തും ആ കുഞ്ഞു ജീവന് വരുത്താതിരിക്കട്ടെ. അപ്പം പറഞ്ഞിരിക്കുന്ന കാര്യം, എനിക്കെൻ്റെ കുഞ്ഞിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കടന്ന്, എനിക്കിങ്ങനെയൊന്നും കടന്ന് തുള്ളാൻ തോന്നുന്നില്ലല്ലോ. അല്ല, അവർക്കൊന്നും ഇങ്ങനെ കടന്ന് തുള്ളാൻ തോന്നുന്നില്ലല്ലോ. തോന്നുന്നില്ലേ? ചെയ്യണ്ട. ഞാൻ എൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അതിനകത്ത് വന്ന് നിങ്ങളോട് ഞാൻ പറയാറുണ്ടോ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യൂ എന്ന് ഞാൻ ആരോടെങ്കിലും പറയാറുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ചെയ്യണ്ട. പിന്നെ എനിക്ക് ഇനി പറയാനുള്ള കാര്യങ്ങൾ, പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ അതൊരു അസുഖമാണോ? അല്ല, ഒരിക്കലും അതൊരു അസുഖമല്ല. നമ്മൾ പണ്ട് തൊട്ടേ അല്ലെങ്കിൽ പല ഡോക്ടേഴ്സും നമ്മളോട് പറയുന്ന കാര്യം എന്താ, മാക്സിമം ആക്റ്റീവാകും, മാക്സിമം നമ്മുടെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ എന്നാണ് എല്ലാവരും പറയുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ എത്രത്തോളം ആക്റ്റീവാകുന്നോ അല്ലെങ്കിൽ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നോ അത് നമ്മുടെ കുഞ്ഞിനും കൂടെ കിട്ടും. നമ്മുടെ കുഞ്ഞും അത്രയും ആക്റ്റീവായിട്ട് വരും. അതേസമയം നമ്മൾ മെൻ്റലി വളരെ ഡിപ്രസ്ഡ് ആണ്, മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ അത് മോശമായിട്ടാണ് ബാധിക്കുന്നത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന് അത്ര ധൈര്യമില്ല, പല കാര്യങ്ങളും പേടിയാണ് എന്നൊക്കെയുള്ള കാര്യം ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്രഗ്നൻസി എന്ന് പറയുമ്പം ഞാൻ മെൻ്റലി ദൈവം സഹായിച്ച് ഇതുവരെ ഞാൻ ശരിക്കും ഹാപ്പിയാണ്. കാരണം എനിക്ക് വേണ്ടുന്നവരുടെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കൊരു മെൻ്റലി എനിക്ക് ചെയ്യണം തോന്നുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നുള്ള അങ്ങനത്തെ ഒരു റൂൾസും റെസ്ട്രിക്ഷനും എനിക്ക് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത്രയും ഹാപ്പിയായിട്ടൊരു പ്രഗ്നൻസി, ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തെ എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു പ്രഗ്നൻസി കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കൂടുതൽ പെൺകുട്ടികളും പ്രഗ്നൻസി എന്ന് പറയുമ്പം അവർ മെൻ്റലി ഡൗൺ ആയിരിക്കും. പലരും ചിലപ്പോൾ വ്യക്തികൾ മുഖേനയാകാം, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് വൈസ് മുഖേനയാവാം. അങ്ങനെ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രഗ്നൻസി എൻജോയ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുണ്ടാവുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് പ്രഗ്നൻസി ഇങ്ങനെ വേഗം കുഞ്ഞാവനെ കാണാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു പ്രഗ്നൻസി എനിക്കൊരു ഭാരമല്ല. ഐ മീൻ എനിക്ക് അത്രയും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവൻ എനിക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എന്നെ മര്യാദയ്ക്ക് കെയർ ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഹസ്ബൻഡിനേക്കാൾ അധികമായിട്ട് എൻ്റെ മോൻ ജോആൻ എന്നെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ആസ്വദിക്കുകയാണ്. ഇതല്ലേ എല്ലാ പെൺകുട്ടികൾക്കും, നമുക്ക് മെൻ്റലി ഒരു ഹാപ്പിനെസ് വേണം. അപ്പം നമുക്ക് ചുറ്റും ഒരാൾ സപ്പോർട്ടിനുണ്ടാവുക, അങ്ങ് അത് മാത്രമല്ല നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു മെൻ്റൽ ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് സംഗീതത്തിനോടായിരിക്കും താല്പര്യം കൂടുതൽ, ചിലരെ സംബന്ധിച്ച് ഡ്രോയിങ്ങിനോടായിരിക്കും, ചിലർക്ക് ഡാൻസ് ആയിരിക്കാം, ചിലർക്ക് കുക്കിംഗ് ആയിരിക്കാം, അപ്പം ചിലർ ക്രാഫ്റ്റിംഗ് ആയിരിക്കാം. അപ്പം നമുക്ക് ഏതാണോ ഈ ഒരു പ്രഗ്നൻസിയിൽ ചെയ്യാൻ തോന്നുന്നത്, നമുക്ക് മെൻ്റൽ റിലീഫ് കിട്ടുന്നത് അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമുക്കൊരു സന്തോഷം തരുന്നത് എന്ത് കാര്യമാണോ അത് നമ്മൾ പ്രഗ്നൻസിയിൽ ചെയ്യണം. ഇങ്ങനെ ആക്റ്റീവായിരിക്കാനാണ് എല്ലാ ഗർഭിണികളുടെയും ആഗ്രഹം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾക്കും അത് സാധിക്കാറില്ല. അവരൊക്കെ അവരുടെ ഫേറ്റ് എന്ന് തന്നെ പറയാം. നമുക്ക് ഒരു ബെഡ് റെസ്റ്റ് വരേണ്ട വരുന്നു, ചിലർക്ക് ബ്ലീഡിങ് വരുന്നു, ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഒരു കുഞ്ഞിനെ കിട്ടുമ്പം തീർച്ചയായിട്ടും അതിൽ റെസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം റെസ്റ്റ് എടുക്കേണ്ട ആളുകളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത് എന്നും കരുതിക്കൊണ്ട് എല്ലാ പ്രഗ്നൻ്റ് ആയ പെൺകുട്ടികളും അതുപോലെ റെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ പലരുടെയും മനസ്സിലൊരു ധാരണ എന്താണെന്ന് അറിയാമോ? സ്റ്റാർട്ട് ടു എൻഡ് വരെ റെസ്റ്റ്,
ഒന്നും ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് നടക്കാൻ പാടില്ല, ഇങ്ങോട്ട് നടക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, കംപ്ലീറ്റ് റെസ്റ്റ് എന്നുള്ള ലെവലാണ് എല്ലാവരുടെയും മനസ്സിൽ. ഒരു തെറ്റായ കോൺസെപ്റ്റാണ് അവരുടെ എല്ലാവരും ഉള്ളിയിരിക്കുന്നത്, അത് മാറ്റേണ്ട കാര്യം കഴിക്കും. അപ്പോൾ ഈ കമൻറ്റ് ചെയ്തവരൊക്കെ ഏത് കാലത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലെത്തി, നിങ്ങൾക്കൊക്കെ അന്നത്തെ പെട്രോളിൻ്റെ വില ഓർത്തിട്ടും പൈസ മുടക്കേണ്ട കാര്യം ഓർത്തിട്ടുമാണോ നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ഏതോ 17-18 നൂറ്റാണ്ടിൽ നിന്നും നിങ്ങൾ ഇതുവരെ വണ്ടി പിടിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, അവിടെ തന്നെ ബ്രേക്കും ചവിട്ടി നിൽക്കുകയാണ്. ദയവ് ചെയ്ത് അങ്ങനെ ആവരുത്, ഒന്ന് ഇങ്ങോട്ടേക്ക് വരിക. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക, നമ്മുടെയൊക്കെ പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരല്ലിട്ടി ഇടിക്കല്, നമുക്കാണിപ്പോൾ ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളും എല്ലാ ഫെസിലിറ്റിയും നമുക്ക് വന്നിരിക്കുന്നത്. അവരെ ഒന്നും സംഭവിച്ചു, നമ്മുടെ പാരൻസ് ഗ്രാൻഡ് പാരൻസ് അങ്ങനത്തെ ഒരു സംഭവമില്ല. അപ്പോൾ എല്ലാം പുഴയെ കൊണ്ടിട്ട് അലക്കൽ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുഴയെ കൊണ്ടിട്ട് അലക്കൽ, ഒരല്ലിട്ട് അരി കുത്തൽ, പിന്നെ ഫുൾ വീട്ടിലെ പണി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം വലിയ വലിയ പറമ്പിലെ കാര്യങ്ങൾ അവർ നോക്കാൻ പോകും, എല്ലാ കാര്യങ്ങളും നോക്കാൻ പോകും. അപ്പം അങ്ങനെയൊക്കെ അവർക്കൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് അവർ മക്കളെ പ്രസവിച്ചിട്ടില്ലേ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ഹോർമോണൽ ചേഞ്ചസിൻ്റെയോ നമ്മുടെ ബോഡീൻ്റെ പ്രത്യേകമായിട്ടാണ് നമുക്ക് നമ്മൾ മിക്കവർക്കും ബെഡ് റെസ്റ്റ് ഒക്കെ എടുക്കേണ്ടി വരുന്നത്. അങ്ങനെ എടുക്കേണ്ടി വരുന്നവർ അതങ്ങ് ഫോളോ ചെയ്യുക. കാരണം ഇപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സ് പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, അനങ്ങരുത് കേട്ടോ, അല്ലെങ്കിൽ കുനിയരുത് കേട്ടോ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം. കാരണം സെർവിക്കൽ ലെങ്ത് കുറവുള്ളവരോ ഇപ്പോൾ ഈ ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവരോ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് ബി പി കൂടുതലായിരിക്കാം, ചിലർക്ക് ഷുഗറിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അതനുസരിച്ച് ഫോളോ ചെയ്യുക. അതൊന്നും ഇല്ലാത്തവർ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഹെൽത്തി പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമുക്ക് ചെയ്യാം. പിന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞൊന്നും കരുതിക്കൊണ്ട് നമ്മൾ ഒരു വരയ്ക്കാൻ ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ ഇരുന്നുകൊണ്ട് വരച്ചാൽ എന്താ കുഴപ്പം, കിടന്നുകൊണ്ട് വരച്ചാൽ എന്താ കുഴപ്പം, നമുക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു നമുക്ക് നമ്മുടെ മനസ്സിന് റിലീഫ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് നമ്മുടെ ബോഡീനെ ഷെയ്ക്ക് ചെയ്യാത്ത ഭാഗത്ത് നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്കറിയാം, എനിക്കൊക്കെ ഇവിടെ പ്രഗ്നൻസിയിൽ എക്സസൈസ് വരെ ചെയ്യാൻ തന്നിട്ടുണ്ട്. അത് ഒരു 8 മാസം 9 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് സ്ക്വാട്ടിങ് പോലും ചെയ്യാനുണ്ട്. നമ്മളൊക്കെ നാട്ടിലത് ചെയ്യുമോ, അയ്യോ ഡോക്ടറിന് തീരെ വിവരമില്ലെന്നേ പറയുള്ളൂ, അങ്ങനെയൊക്കെ തന്നു നമ്മുടെ നാട്ടിലൊക്കെ തന്നു കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പ്രഗ്നൻസിയിൽ അതായത് കുറച്ചും കൂടെ നമുക്ക് നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ടായിട്ടും ബോഡി ഒന്നുകൂടെ ഫ്ലെക്സിബിൾ ആകുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എക്സസൈസ് ഉണ്ട്. ഞാൻ ഇപ്പോഴും എക്സസൈസ് ചെയ്യുന്നുണ്ട്. ആ എക്സസൈസൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തലേ കൈവെക്കും, അയ്യോ ഇതൊക്കെയാണോ ചെയ്യുന്നതെന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പോലും ഞാൻ ചെയ്യണമെന്ന് കരുതിക്കൊണ്ടതാണ്. ഞാൻ ചെയ്യുന്ന എക്സസൈസ് ഡോക്ടർ തന്ന ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ചെയ്യുന്ന എക്സസൈസ് എന്താ. അപ്പോൾ പിന്നെ എനിക്കൊരു ഡാൻസ് കളിച്ചാൽ എന്താണ് കുഴപ്പം? ഡാൻസ് സ്റ്റെപ്പ് എന്ന് പറയുമ്പം നമുക്കറിയാം ഏത് സ്റ്റെപ്പുകളാണ് നമ്മുടെ ബോഡീനെ വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ചിലർക്ക് ബാക്കിൽ ഒരു പിടുത്തം വരാം, വയറുവേദന വരാം. അപ്പം ഏത് സ്റ്റെപ്പ് ചെയ്താലാണ് പ്രശ്നം വരിക എന്നുള്ളത് നമുക്കറിയാം. അപ്പം നമ്മൾ ആ സ്റ്റെപ്പ് ഒഴിവാക്കും. ചില ഡാൻസ് വീഡിയോ ഞാൻ ചെയ്യുമ്പം ചില സ്റ്റെപ്പുകൾ എനിക്ക് ഒരു കൊളുത്തിപ്പിടുത്തം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അത് ചെയ്യില്ല, ഞാൻ മാറ്റി പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പ്രൊഫഷണൽ ഡാൻസർ കൂടിയല്ല, പക്ഷേ എൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ ചെറിയ രീതിയിൽ പാടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ പാട്ടിനേക്കാളും എനിക്ക് ഇൻട്രസ്റ്റ് ഞാൻ പഠിക്കുക പോലും ചെയ്യാത്ത ഡാൻസിനോടാണ്. എന്ത് പാട്ട് കേട്ട് കഴിഞ്ഞാലും ഡാൻസ് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണ്, എൻ്റെ ഏതോ ഒരു ഹോർമോൺ മാറ്റം വന്നുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഫീല് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ അതാണ് ചെയ്യുന്നത്, എനിക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ ഞാൻ അതാണ് ചെയ്യുന്നത്, സേഫായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നും കരുതിക്കൊണ്ട് ഫുൾ ടൈം ബെഡിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരുന്നുകൊണ്ട് അതൊന്നും അല്ല പ്രഗ്നൻസി എന്ന് പറയുന്നത്. പ്രഗ്നൻസി നമ്മൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുക. പല പെൺകുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യാവോ, ഡാൻസ് ചെയ്യാവോ, ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർക്കും കൂടിയിട്ടുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്, എടാ നമ്മളങ്ങനെ ചെയ്തു എന്ന് ഓർത്തുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ നമുക്ക് ഡോക്ടർ ഒരു റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ഒന്നും ചെയ്യാതിരിക്കുക. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വോക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമ്മളൊന്ന് സേഫായിട്ടുള്ള സ്റ്റെപ്പ് വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നതിനോ ഒന്നും ഒരു കുഴപ്പമില്ല. കാരണം അത് നമുക്ക് മെൻ്റലി റിലീഫ് തരുന്നൊരു കാര്യമാണ്. പ്രഗ്നൻസിയിൽ ഇപ്പം നമുക്ക് പല വേദനകളുണ്ടാവും, ചിലപ്പോൾ നടുവേദനയോ കാലിൽ മസിൽ കയറുന്നതോ വെരിക്കോസിൻ്റെ പ്രശ്നങ്ങളോ വൈൽസിൻ്റെ പ്രശ്നങ്ങളോ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പം അതൊക്കെ നമുക്കൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അത് നമ്മളെന്തോരും മെൻ്റൽ റിലീഫ് നമുക്ക് കിട്ടും. നമുക്ക് ഗർഭിണികൾക്ക് തന്നെ അറിയാം, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം, മനസ്സിന് സന്തോഷമുള്ളൊരു കാര്യം ചെയ്യുമ്പം നമുക്ക് ഈ വേദനകൾ പോലും നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി എന്ന് പറയുമ്പം കംപ്ലീറ്റ് നമ്മളൊരു മൂലയിൽ ഒതുങ്ങിക്കൂടി അങ്ങനെ ഒരു ഇരിക്കേണ്ട ഒരു അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യുക. മാത്രമല്ല നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആവുകയാണെങ്കിൽ നമ്മളിപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സ് ഇവിടെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ തരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് ഒരു നോർമൽ ഡെലിവറിനെ പോലും നമുക്കത് ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ട് നമ്മുടെ കുഞ്ഞ് ആക്റ്റീവ് ആകുമെന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞു കേട്ടില്ല, നമ്മൾ പ്രഗ്നൻസിയിൽ പഠിക്കുവാണെങ്കിൽ, ബുക്സ് വായിക്കുവാണെങ്കിൽ, പാട്ട് കേൾക്കുവാണെങ്കിൽ, അതൊക്കെ നമ്മുടെ കുഞ്ഞിനെ പോസിറ്റീവായിട്ട് ഉള്ളൊരു
ബാധിക്കുക, കുഞ്ഞിന് പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടും, കുഞ്ഞ് അത്രയും അത് അതിനോടൊക്കെ ഇൻട്രസ്റ്റ് വരും എന്നൊക്കെ. അപ്പം നമ്മൾ ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് അത് അത്രയും നല്ലതാണ്. കുട്ടി ആക്റ്റീവാകും, പാട്ട് പാടിക്കഴിഞ്ഞാൽ കുട്ടി ആക്റ്റീവാകും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളെല്ലാത്തിനും ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കുക, എന്നെക്കൊണ്ട് നമ്മൾ എല്ലാം ചെയ്യാം 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 എന്നുള്ള കാര്യങ്ങൾ നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞും എല്ലാം, അതായത് ഒന്നിനോടൊരു മടിയില്ലാത്ത അങ്ങനെ ഒരു കുട്ടിയായിട്ട് വരും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം ഈ പറഞ്ഞ വ്യക്തികളോടും പ്രഗ്നൻസിയിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാമോ, ഡാൻസൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരോടുമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറോട് ജസ്റ്റ് ചോദിക്കാം, ഡോക്ടർ സേഫായിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകൾ എനിക്ക് ചെയ്യാമോ. അപ്പോൾ ഡോക്ടർ ഓക്കെ പറഞ്ഞിട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു നാട്ടിലെ പല ഡോക്ടേഴ്സും ഇത് സമ്മതിക്കാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ എക്സസൈസ് പോലും നാട്ടിലൊന്നും എനിക്ക് എൻ മോൻ്റെ സമയത്ത് നിന്ന് എനിക്കൊരു എക്സസൈസും കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ എനിക്ക് എക്സസൈസ് എനിക്ക് ഈ 7 മാസത്തിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് എക്സസൈസ്. അപ്പം മുന്നോട്ട് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സസൈസൊക്കെയാണ് വരുന്നത്. അപ്പം അതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല. നമ്മൾ മാക്സിമം ആക്റ്റീവ് ആകാനാണ് ഇവിടുത്തെ ഡോക്ടർ പറയുന്നത്. എപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഡോക്ടറോട് പറയാം, ഹാപ്പി ആയിട്ടിരിക്കട്ടോ, ഹാപ്പി ആയിട്ടിരിക്കും. ഹാപ്പി ആവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ ഒപ്പം നമ്മൾ ഇരിക്കണം, നമുക്ക് ഇഷ്ടമുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ജീവിക്കണം, എങ്കിലും നമുക്ക് ഹാപ്പി ആകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എങ്ങനെ ഹാപ്പി ആകാൻ പറ്റും? നമ്മൾ ഹാപ്പി ആയെങ്കിലല്ലേ നമ്മുടെ കുട്ടി ഹാപ്പി ആകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിന് ഈ ചിന്ത മാറ്റുക. പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ മേലാത്തതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആരും പേടിക്കേണ്ട കാര്യമല്ല. നമ്മൾ ചെറുതായിട്ട് ഒന്നും ചെയ്യുന്നത് അങ്ങനെ അങ്ങ് പൊട്ടിപ്പോകുന്നൊന്നും അല്ല. നമ്മുടെ കുഞ്ഞ് വയറ്റി കിടക്കുന്ന കുഞ്ഞു അത് ആസ്വദിക്കുന്നുണ്ട്. കുഞ്ഞു നല്ല എന്താ പറയുക, കുട്ടി നമ്മൾ ആക്റ്റീവ് ആകണടാ. നമ്മളെപ്പോഴും നമ്മൾ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ആക്റ്റീവായിട്ടിരിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവ് ആകാൻ പറ്റാത്ത ആളുകളെ ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം അവരെ എത്രത്തോളം ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ പലതും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ചെയ്യാൻ പറ്റാത്തതും. കാരണം ചിലത് ചെയ്യാൻ സിറ്റുവേഷൻ ഉണ്ടാവും, പക്ഷേ ചുറ്റുമുള്ളവരിൽ നിന്നും ടോർച്ചറിങ് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാൻ തോന്നത്തില്ല. അപ്പം എല്ലാവർക്കും ഒരു നല്ല ഒരു സന്തോഷകരമായ ഒരു പ്രഗ്നൻസി തന്നെ ദൈവം കൊടുക്കട്ടെ എന്നാണ് എനിക്ക് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ദയവ് ചെയ്ത് ഈ കുഞ്ഞു തെറ്റായ ധാരണകൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒന്ന് എടുത്തു കളയുക. അങ്ങനെയൊരു ധാരണയേ ഇല്ല. ഡാൻസ് ചെയ്യുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനോട് എനിക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, എൻ്റെ കുഞ്ഞിനോട് എനിക്ക് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഡാൻസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ സേഫായിട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ ഇങ്ങനെ ചില കൊറിയോഗ്രാഫേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരവരുടെ എൻ്റയർ പ്രഗ്നൻസി ഫുൾ കൊറിയോഗ്രാഫി ചെയ്തുകൊണ്ടാണ് അവരിരുന്നതെന്നുള്ളത്. അവർക്കൊന്നും ഒരു പ്രശ്നം പറ്റിയിട്ടില്ല എന്നുള്ളതും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. കാരണം അവർ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ ചിലർ കൊറിയോഗ്രാഫി ചെയ്യുന്നവർക്കാണ് നല്ല ഡിഫിക്കൽട്ടായിട്ട് സ്റ്റെപ്പ് വരെ ചെയ്യുന്നവരായിരിക്കും. അവർക്കൊന്നും ഒന്നും സംഭവിക്കാറില്ല. പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഒന്നും നമ്മൾ ചവിട്ടിയെന്ന് ഓർത്തോ അല്ലെങ്കിൽ ഒന്ന് ചാടിയെന്ന് ഓർത്തോ അങ്ങനെ അങ്ങ് പോകാനുള്ളതല്ല. അങ്ങനെ പോകുന്ന ബോഡികളുണ്ട്, അവരാണ് റെസ്റ്റ് എടുക്കേണ്ടത്. അങ്ങനെയല്ല, ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യും. ഇനി ബെഡ് റെസ്റ്റ് അപ്പോൾ ബെഡ് റെസ്റ്റ് ഉള്ളവർ ചിന്തി ഇപ്പം അല്ലെങ്കിൽ ചിലർ പറഞ്ഞിട്ടുള്ള കാര്യമാണേ, ചേച്ചി എനിക്ക് ചേച്ചി ചെയ്യും പോലെ തന്നെ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് കുഞ്ഞു പോകുമെന്നുള്ളത്, ബെഡ് റെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ റീൽസ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യുക, ക്രാഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാട്ട് പാടുക. ഇപ്പോൾ സ്മ്യൂളേഴ്സ്, സ്റ്റാർ മേക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്പുകളുണ്ട്, അതിനകത്തൊക്കെ ഇങ്ങനെ നമുക്ക് ബെഡ് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പാട്ട് പാടാമല്ലോ, എണീറ്റ് നിന്നിട്ടോ സ്റ്റെപ്പ് വെച്ചിട്ടോ ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് മെൻ്റൽ റിലീഫ് തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ആക്റ്റീവ് ആകാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ആക്റ്റീവ് ആകണം. അതാണ് നമ്മുടെ കുഞ്ഞിന് ഏറ്റവും നല്ലത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഒന്നുകൂടെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ മെൻ്റലി എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അത്രയും ഡൗൺ ആയതുകൊണ്ട് തന്നെ എൻ്റെ മോൻ്റെ കാര്യത്തിൽ ഇത്ര ധൈര്യമില്ലാത്തൊരു കുട്ടിയായി പോയല്ലോ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ട്. പക്ഷേ ഈ ഒരു പ്രഗ്നൻസി അതിനൊക്കെ മറികടന്നിട്ടുള്ള ഒരു അത്രയും സന്തോഷം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ കിട്ടിയൊരു പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഇപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഗ്നൻസി എനിക്ക് ഇഷ്ടമാണ്. അന്ന് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, എങ്ങനെയും തീർന്നു കിട്ടിയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ തന്നെ പോയാലും കുഴപ്പമില്ല, നല്ലപോലെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് രാത്രിക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങാം. ഞങ്ങൾ രാത്രിക്കൊക്കെയാണ് കൂടുതലും ട്രാവൽ ചെയ്യുന്നത്. രാത്രിക്ക് പോകുമോ, എനിക്ക് തോന്നുന്ന ഭക്ഷണം കഴിക്കുമോ, പിന്നെ ഡയറ്റ് ഉണ്ട് ഷുഗറിൻ്റെ, അത് പ്രശ്നം. പക്ഷേ അതനുസരിച്ച് ഞാൻ കൺട്രോൾ ചെയ്ത് എല്ലാം എൻ്റെ നോർമലാണ് പോകുന്നത്. കാരണം എനിക്ക് മെൻ്റൽ റിലീഫ് വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. എൻ്റെ ഷുഗർ വരെ എനിക്കിപ്പോൾ നോർമലാണ്, ടാബ്ലറ്റ് ഇല്ലാണ്ട് വരെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് നോർമലിലാണ് പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മുടെ ഒരു, നിങ്ങൾ കേട്ടോ, നമ്മൾ മെൻ്റലി
ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ടെൻഷൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഷുഗർ ബി പി നമുക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ല അല്ലേ. അപ്പം നിങ്ങൾ ഡോക്ടേഴ്സ് നമ്മൾ പറയാറ് നിങ്ങൾ കൂളാകൂ, ടെൻഷൻ വേണ്ട, ടെൻഷൻ വേണ്ട, മെൻ്റൽ പ്രഷർ എടുക്കരുതെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറയാറ്. അപ്പം മെൻ്റൽ പ്രഷർ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ മെൻ്റൽ പ്രഷർ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് നമ്മുടെ കുഞ്ഞിനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ കുഞ്ഞിനെ അത്രയ്ക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ദയവു ചെയ്ത് ആ ഒരു കാലത്തിൽ നിന്നും അവിടെ തന്നെ നിൽക്കാതെ ഈ ഒരു കാലഘട്ടത്തിലോട്ട് 2022 ഇങ്ങോട്ടേക്ക് ഒന്ന് കയറി വരിക. നമുക്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത് അസുഖമല്ല. പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കേണ്ട വ്യക്തിയല്ല. എനിക്ക് പിന്നെ മെയിനായിട്ട് ചോദിക്കാനുള്ള കാര്യം, ഇത്രയും ഒരു പ്രഗ്നൻ്റായ വ്യക്തിയോട് സ്നേഹം കാണിക്കുന്ന നിങ്ങളെ ആരെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങന്മാരോ പ്രഗ്നൻ്റ് ആയാലും വീട്ടുപണി എടുക്കേണ്ട നിങ്ങൾ പറയാറുണ്ടോ? ഉണ്ടോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, വീട്ടുപണിക്ക് എന്താ എത്ര പ്രശ്നം എന്നുള്ളത്. വീട്ടുപണിക്ക് എന്താ പ്രശ്നമൊന്നും ഇല്ലേ, അത് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന പെണ്ണുങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക. പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെൺകുട്ടി മുറ്റമടിക്കുമ്പം എത്രത്തോളം പ്രഷർ അവരുടെ നടുവിന് വരുന്നുണ്ടെന്നറിയോ. ഈ കുനിഞ്ഞ് നിന്ന് വയറൊക്കെ ആയി, ഒരു 7 മാസം 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വയറൊക്കെ നന്നായിട്ടാവും. അപ്പോൾ ആ ഒരു വെയിറ്റ് കൊണ്ട് നമ്മളിങ്ങനെ നടുവ് ബെൻഡ് ചെയ്ത് മുറ്റമടിക്കുമ്പം എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാവോ? അപ്പം അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ല. വീട്ടിൽ നമ്മൾ ശരിക്കും ഒരു നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട് ചെയ്യുന്ന വാച്ച് കിട്ടിയിട്ട് നമ്മളൊന്ന് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ കിടക്കാൻ നേരത്ത് ആ വാച്ച് നോക്കിയാൽ നിങ്ങൾ ഞെട്ടും. 10,000 20,000 സ്റ്റെപ്പ് നമ്മൾ നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ വിശ്രമമില്ലാതെ അങ്ങോട്ട് നടക്കൽ, ഇങ്ങോട്ട് നടക്കൽ, വീട് അടിച്ചു വാരൽ, വീട് ക്ലീൻ ചെയ്യൽ, മോപ്പെടുത്ത് അടിക്കല്, തുണി അലക്കൽ, ഇങ്ങനത്തെ വാഷിംഗ് മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാട്ടിൻപുറത്തുള്ള ആളുകളൊക്കെ കല്ലിൽ തന്നെ ഇട്ടിട്ട് അലക്കുക. അപ്പോൾ ഈ തുണിയെടുത്ത് അരിക്കല്, ചിലപ്പോൾ പശു ഉണ്ടാവാം, ആടുണ്ടാവാം, മൃഗങ്ങളുണ്ടാവാം. അപ്പോൾ ഇതൊന്നും ചെയ്യുന്നതിന് നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. അതൊക്കെ നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. ചെയ്തു കഴിഞ്ഞാൽ സുഖപ്രസവം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത് ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഇതാണ് പ്രശ്നം. ഈ ഒരു മുറ്റ കുനിഞ്ഞ് നിന്ന് അത്രയും നേരം നിന്നിട്ട് മുറ്റമടിക്കുന്നത് ഒരു പ്രശ്നമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ച് നിർത്തിട്ട് ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല, ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. അപ്പോൾ അത്രയും സ്നേഹമുള്ള നിങ്ങൾ നിങ്ങളുടെ ഭാര്യേനോടോ അല്ലെങ്കിൽ പെങ്ങളോടോ വീട്ടുപണിയും കൂടെ ചെയ്യാതിരിക്കുക നിങ്ങൾ പറയുക. കാരണം ഇത് ഇനി ഈ കമൻറ്റ് ചെയ്തത് ആണുങ്ങളാണ് എന്നുള്ളൊരു വിശ്വാസം എനിക്ക്. കാരണം പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ ഇത് പറയാൻ സാധ്യത കുറവാണ്. കാരണം ഫേക്ക് ഐഡിയിൽ നിന്നാണ് പല മെസ്സേജുകളും നമുക്ക് വരാറുള്ളത്. അപ്പം എത്രത്തോളം ഹാപ്പി ആകാൻ പറ്റുമോ, എത്രത്തോളം ആക്റ്റീവ് ആകാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ആരും നമ്മുടെ ചുറ്റിനിരുന്ന് എന്തും പറഞ്ഞോട്ടെ, അതൊന്നും നമ്മൾ ചെവികൊള്ളേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞ് ആക്റ്റീവ് ആണെങ്കിൽ, നമ്മുടെ കുഞ്ഞ് നല്ലപോലെ ബ്രില്യൻ്റ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പോലും അമ്മയുടെ ഒരു മെൻ്റൽ എന്താ പറയുക, അമ്മയുടെ മെൻ്റലി അമ്മ എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് എന്ന് കൂടെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അത്രയും ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഞ്ഞും ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് അത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കും. അത് ഉറപ്പില്ല. നിങ്ങൾ പലരെയും ശ്രദ്ധിച്ചിട്ടുള്ളൂ, ഈ ഈ പ്രഗ്നൻ്റ് സമയത്ത് പഠിക്കുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ, അവരുടെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോഴത്തേക്കും അത്രയും സ്മാർട്ടായിരിക്കും അല്ലേ. നമുക്കൊക്കെ ആഗ്രഹമില്ല നമ്മുടെ മക്കൾ സ്മാർട്ട് ആവണമെന്ന്. അത് ചുമ്മാതെ കാര്യങ്ങൾ സ്മാർട്ട് ആവുമോ? അപ്പം എനിക്കിഷ്ടമുള്ള എനിക്ക് ഈ ഒരു പ്രഗ്നൻസിയിൽ എനിക്ക് ചെയ്യാൻ തോന്നുന്ന മെയിനായിട്ടുള്ള കാര്യം ഡാൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതും സേഫ് ആയിട്ടുള്ള സ്റ്റെപ്പ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്യും വേണ്ട, അത് ചെയ്യുന്നില്ല എന്ന് കരുതി ഞാനിങ്ങനെ മാറ്റി നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ചിലപ്പം വേണമെങ്കിൽ നൃത്തത്തിനോടായിരിക്കും താല്പര്യം കൂടുതലുണ്ടാവുക. ഓക്കെ, അതുകൊണ്ടായിരിക്കാം എൻ്റെ ഹോർമോൺ ചേഞ്ചസിൽ എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് വന്നത്. അപ്പം ഞാനത് ചെയ്യാണ്ട് മാറി നിന്നാൽ എനിക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടും. അപ്പോൾ അത് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ എത്ര സന്തോഷതയാണെന്ന് അറിയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്ത വീഡിയോ ഞാൻ തന്നെ പിന്നെയും പിന്നെയും കണ്ടു, ഇത് ഞാൻ തന്നെയാണ് ചെയ്തതെന്നുള്ള ലെവലിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് കാണുന്നത്. കാരണം പ്രഗ്നൻസി ചെയ്യാൻ നമ്മൾ അത്രയും ആക്റ്റീവാണല്ലോ, ഇതൊക്കെ ചെയ്യുക, എനിക്കിതൊക്കെ കഴിയുന്നുണ്ടല്ലോ പ്രഗ്നൻസിയിൽ എന്നുള്ളൊരു സന്തോഷമാണ് എനിക്കുള്ളത്. അപ്പം ഞാൻ ഇവിടെ 7 മന്ത് കഴിഞ്ഞു, ഞാൻ 8 മന്ത് ആവാനായി. ദൈവം ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, അത് സംഭവിക്കില്ല. കാരണം പ്രഗ്നൻസിയിൽ നമ്മൾ ചെയ്യുന്നത് ബെഡ് റെസ്റ്റ് പറഞ്ഞവർക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ദയവ് ചെയ്ത് ഇങ്ങനത്തെ കമൻറ്റുകൾ എനിക്കെന്നല്ല പ്രഗ്നൻസിയിൽ ഡാൻസ് ചെയ്യുന്ന ആർക്കും കൂടി നിങ്ങൾ ഇടാതിരിക്കുക. കാരണം ഒന്നും കൂടെ പറയുന്നു, നിങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. പ്രഗ്നൻസി ഒരിക്കലും റെസ്റ്റ് എടുക്കേണ്ട കാര്യമല്ല. റെസ്റ്റ് എടുക്കേണ്ടവർ മാത്രം എടുക്കുക, അല്ല ഹെൽത്തി പ്രഗ്നൻസി ആയിട്ടുള്ളവർക്ക് മാക്സിമം ഹാപ്പി ആവുക, മാക്സിമം ആക്റ്റീവ് ആവുക. റെസ്റ്റ് എടുക്കേണ്ടവരാണെങ്കിൽ കൂടെ തന്നെ നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സന്തോഷപ്പെടുത്താൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അത്രയും എനർജറ്റിക് ആയിട്ടുള്ളൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് ദൈവം കിട്ടും, ദൈവം തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഇങ്ങനത്തെ കമൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ. ഓക്കെ, പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ, ടാറ്റാ.